അബിയെ സമയത്ത് നിന്നെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് തന്നെ ആനുവൽ ഫീസിന്റെ കാര്യം സെറ്റാക്കിക്കോ. അത് ശരിയാ, അതടച്ചു കഴിഞ്ഞാ എന്റെ വലിയൊരു തലവര മാറിക്കിട്ടു. ആണോ? എത്ര ഫീസ് വെച്ചാ അബി പറഞ്ഞോട്ടെ. അബിയുടെ സമയത്ത് ഇപ്പൊ തന്നെ ജിപേ ചെയ്യാം. അതിന് 100,000 രൂപ വരെ അല്ലേ ഗൂഗിൾ പേ ചെയ്യാൻ കഴിയൂ. ഇത് നെഫ്റ്റ് ചെയ്യുന്നതാ നല്ലത്. ഈ കോളേജിലൊക്കെ 100,000 രൂപയിൽ ഫീസ് ഉണ്ടാ? എന്റെ സമയട്ടാ, ഞാൻ പഠിക്കുന്നത് എം ബി ബി എസ്. ഇയർലി 12 lakhs മേലെ വരും ഫീസ്. എം ബി ബി എസ് 12 lakhs? 12 lakhs? നീ കേട്ട, കുറച്ച് വെള്ളം കുടിച്ചോ. പണി പോളിയിലോ? അതെ, കോളേജിലടക്കാനുള്ള ഫീസൊക്കെ മോൾക്ക് വീട്ടിൽ തരില്ലേ? അബിക്ക് അടിച്ചു പൊളിക്കാനുള്ള എക്സ്പെൻസ് ഒക്കെ ഈ സമയത്ത് മീറ്റ് ചെയ്യാം. അപ്പൊ കുറച്ചെടുത്ത് പറഞ്ഞതോ സോമയുടെ കോളേജ് ഫീസ് അടക്കാന്ന്. കോളേജ് ഫീസ് അടക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു സാധാ ഡിഗ്രിയാന്നല്ലേ കരുതിയത്. അതിനിപ്പോ 1.5 lakhs അല്ലേ വരുള്ളൂ. ഇതിപ്പോ എം ബി ബി എസ് 12 lakhs എന്നൊക്കെ പറഞ്ഞ ഒരു ജാതി ഇഷ്ടായിട്ടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോക്ക്. 12 lakhs രൂപ സ്വന്തമായിട്ട് അക്കൗണ്ട് ഇല്ലാത്ത ഞാൻ വരെ നിങ്ങളെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. ഒരാളും ഇത്രക്ക് എമൗണ്ട് പ്രതീക്ഷിക്കില്ല. സാമേട്ടൻ പറഞ്ഞത് സത്യാണെന്ന്. സാമേട്ടനല്ലേ പറഞ്ഞേ, സാമേട്ടനിൽ 20 കോടി ആസ്തി ഉണ്ടെന്നും സ്നേഹിച്ച ചങ്ക് കുറച്ച് തരുന്നൊക്കെ. അതുകൊണ്ടല്ലേ ഞാൻ സാമേട്ടന് ലിപ് ലോക്ക് തന്നേ. നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നല്ലേ. നിങ്ങളല്ലേ ശരിക്കും എന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പരിചയപ്പെട്ട ആ ദിവസം തന്നെ ആരെങ്കിലും ഇത്ര വലിയ സംഖ്യ ചോദിച്ചു. ഇത് ചീറ്റിംഗ് ആണ്, ഇത് ചീറ്റിംഗ് ആണ്. ഡോ സ്വാമി, താൻ വലിയ പലിശക്കാരും മുതലാളിയൊക്കെ ആയിരിക്കും, പക്ഷെ തന്റെ വേഷം കൊണ്ടൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കാൻ പോണില്ല. താൻ അബീനെ ചീറ്റ് ചെയ്യാന്ന് വിചാരിക്കണ്ട, അവളുടെ ഫീസ് താൻ തന്നെ അടക്കോ. പറഞ്ഞ കാര്യം ചെയ്യണം ചേട്ടാ, നിങ്ങൾ ക്യാഷ് തരാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഇതിപ്പോ സാമേട്ടൻ നിങ്ങളുടെ കടം മേടിച്ച പോലെയാണ് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കണത്. പുള്ളിക്ക് ഒരു മണ്ടത്തരം പറ്റി, അത് പുള്ളി സമ്മതിച്ചു, അതിന് സോറിയും പറഞ്ഞു. അയാൾക്കെല്ലാം മണ്ടത്തരം പറ്റിയത് അബിക്ക ഇയാളെ പോലെ ഒരു ഫ്രോഡിന് വിശ്വസിച്ചത്. മക്കളെ, നിങ്ങൾ നല്ല ബെസ്റ്റ് പ്ലേയേഴ്സ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ കളി എന്നോട് കളിക്കാൻ നിക്കണ്ടാ. ഞാനൊരു 2 lakhs രൂപ അങ്ങോട്ട് തരും, അതും വാങ്ങിച്ച് അങ്ങോട്ട് സ്കൂട്ടായിക്കോ. അതും തരണത് എന്റെ ഒരു മര്യാദ. താൻ തരുന്നത് വാങ്ങി സ്ഥലമിടുന്നവരെ മാത്രമേ താൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഞങ്ങളാ കണത്തി കൂട്ടണ്ട. ഇത് ഇവിടെ അവസാനിപ്പിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ കരയും. അവസാനിപ്പിക്കാനല്ല ഞങ്ങൾ തുടങ്ങാനാ പോണേ. താൻ കണ്ടോ? നിങ്ങൾ തുടങ്ങ്, എനിക്ക് നമുക്ക് കാണാം. ആ കാണാം, കാണാട്ടാ. അതേ വാടി. പിന്നെ മനാഫിക്ക ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. വെറുതെ ഈ അടം കൂടെ നടന്ന് നിങ്ങളുടെ ഭാവിയും കൂടെ കോഞ്ഞാട്ടേക്കാൻ നിക്കണ്ട. സ്വാമിയേട്ടാ, എന്നാ ഞങ്ങൾ പോട്ടെ കേട്ടോ. പട്ടിത്തൊണ്ടി ചേട്ട നായിന്റെ മോൻ. മനാഫിക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളി വർക്കത്ത്. ശത്രുക്കൾ വരെ സലാം പറഞ്ഞ മടക്കണ റസൂല് പഠിപ്പിച്ചിട്ടുള്ള അതാ. തന്നെ ശരിയാക്കി തരാട്ടാ വാടി. ഇനി വെച്ചകളോടൊന്നും വർത്താനം പറയാൻ നിക്കണ്ട. അയാളുടെ ഒരു പളി വീട്. ഞാൻ ഈ പൊട്ടിയൊന്നുമല്ല, ഇയാളുടെ കളി ഞാൻ ഇതോടെ. സമീട്ടാ, പെൺപിള്ളേരാ, ഇത് പണിയാവോ? മീറ്റു മീറ്റു. മനാഫേ, നിനക്ക് വല്ല പട്ടുണ്ടാ? ഈ 4 പീക്കിരി പിള്ളേര് കൂടി നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മള് കാര്യമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ, നമുക്ക് അവിടെ വിട്ടാലോ? വേണ്ട വേണ്ട, നമുക്കേ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. സംഭവം പിശാചുകളാണെങ്കിലും പൊളി വൈബായിരുന്നുട്ടാ. ഈ സാമേട്ടനെല്ലാം കൊളാക്കിയത് ഒരുമാതിരി രാഷ്ട്രീയക്കാരെ പോലെ ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പറ്റണത് പറഞ്ഞാ പോരെ. ഞാൻ എന്തുട്ട് വാഗ്ദാന കൊടുത്തത്? ഇനി 15 lakhs രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് തരാം എന്നൂടെ പറയാനുള്ളൂ. നമ്മള് പാർട്ടി ചെറിയ നിക്കണ്ട മോനെ, ഓരോരുത്തരും ഒരേ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോ അത് പ്രതീക്ഷിക്കുന്നതാണ് തെറ്റ്. അവനവൻ പണിയെടുത്ത അവനവന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവും. അല്ലാതെ നമ്മുടെ നാട്ടിലൊരുത്തനും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടില്ല എന്നുള്ള മഹത്തായ സന്ദേശമാണ് മനാഫെ നമ്മുടെ ജീവിതത്തിലൂടെ പകർന്നു തന്നത്. മനസ്സിലായ നിനക്ക്? അല്ല,